മനുഷ്യർക്കെയും വെറും വിടലായി നടക്കുന്നു. നിശ്ചയം ആ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കിയാട്ടെ. 39-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം വായിച്ചാട്ടെ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. ഇന്ന് ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ നോക്കിയാൽ വെറും നിഴലുകളായി നടക്കുകയാണ്. നിഴലെന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യവും നിഴലും തമ്മിൽ വളരെ അന്തരമുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പുറമെ ഭദ്രമെന്ന് തോന്നുന്ന, പുറമെ എല്ലാം സുരക്ഷിതമായിരിക്കുന്നുവെന്ന് തോന്നുന്ന പല മനുഷ്യന്റെയും വ്യക്തി ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പല കുടുംബങ്ങളുടെയും അന്തർഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അസമാധാനം നിഴലിട്ട് നിൽക്കുന്നതും എന്തിനേറെ അവിടെ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അവിടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പുറമെ എല്ലാം ഭദ്രമെന്ന് തോന്നുമ്പോഴും വ്യക്തി ജീവിതത്തിൽ ശാന്തതയോ അവർക്ക് സമാധാനമോ ഇല്ലാത്ത എത്രയോ ജനകോടികൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ, തൊഴിൽ സ്ഥാനങ്ങളിൽ പ്രശ്നങ്ങൾ, കുട്ടികൾ പഠിക്കുന്നതായ കോളേജുകളിൽ പ്രശ്നങ്ങൾ, അവർ പഠിക്കുന്ന ഹോസ്റ്റലുകളിൽ പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങളും പ്രതികൂലങ്ങളുമാണ് മനുഷ്യ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച എത്രയോ ദമ്പതികൾ ഇന്ന് വഴിവക്കിൽ പിരിഞ്ഞ് മുന്നോട്ട് പോകണമോ പോകണ്ടായോ എന്ന് ചോദ്യചിഹ്നവുമായി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരു സ്ഥാനത്തെത്തിക്കുവാൻ ആഗ്രഹിച്ച മാതാപിതാക്കൾ ഇന്നവിടെ തലമുറകളെ ഓർത്തി വ്യാകുലപ്പെടുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജീവിതത്തിൽ എന്തൊക്കെയോ ആയിത്തീരുവാൻ ഒരുപാട് സ്വപ്നങ്ങളും കണ്ടുകൊണ്ട് പഠിച്ച് ഒരു സ്ഥാനത്തെത്തുവാൻ ആഗ്രഹിച്ച എത്രയോ കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ എങ്ങും എത്തിച്ചേരാതെ അവർ നെയ്തെടുത്ത സ്വപ്നങ്ങളൊക്കെ ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീണുടഞ്ഞ് നിരാശരായി ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് വിട്ടുമാറാത്ത രോഗത്തിന്റെ ശക്തികള്, തലമുറകളായി പിന്തുടരുന്നതായ ശാപത്തിന്റെ കെട്ടുകള്, ആഭിചാരത്തിന്റെ ശക്തികള്, ക്ഷുദ്രത്തിന്റെ ശക്തികള്, മനുഷ്യ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാനും സാധിക്കുന്നു. ഒരുമിച്ച് ഭക്ഷിക്കുവാനോ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ജനകോടികളെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിന്റെയൊക്കെ നടുവിൽ ദൈവത്തിൽ പ്രത്യാശിപ്പിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവവൈതലിന് അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനമുണ്ട്, അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ട്, അവന്റെ ജീവിതത്തിൽ വിടുതലുണ്ട്. ഇന്ന് രാത്രികാലവും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തോടെ പറയുകയാണ്, മനോഭീതി ഉള്ളവരോട് നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ ദൈവം, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തകർന്നവരായി കടന്നു വന്നിരിക്കുന്ന, മനോഭീതിയോടെ കടന്നു വന്നിരിക്കുന്ന, സമാധാനമറ്റവരായി കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളിൽ ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ, ഇത്രത്തോളം പ്രശ്നങ്ങളോട് മനുഷ്യൻ എന്തുകൊണ്ടാണ് കടന്നു പോകുന്നത്? ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുമെങ്കിലും സമയത്തിന്റെ ദൗർലഭ്യം കൊണ്ട് ഒരു 2-3 വിഷയങ്ങളെ കുറിച്ച് മാത്രം നമുക്ക് ചിന്തിക്കാം. മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? അതിനൊന്നാമത്തെ കാരണമെന്ന് പറയുന്നത് മനുഷ്യരിലെ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. മനുഷ്യരുടെ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിൽ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള വിശ്വാസവും അവന്റെ ഉള്ളിലെ ദൈവിക ബോധവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ദൈവാശ്രയമില്ലാത്ത, ദൈവത്തിലുള്ള വിശ്വാസമില്ലാത്ത, ദൈവിക ബോധം പോലും ഇല്ലാത്ത മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ചെന്ന് അകപ്പെട്ട് വീഴുന്നത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. നമുക്കറിയാമല്ലോ, ലോക പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകനായിരുന്നു സി ജി യൂങ് എന്ന് പറയുന്നതായ ഡോക്ടർ. താൻ ഒരു സയന്റിസ്റ്റ് കൂടെ ആയിരുന്നു. താൻ ഒരിക്കൽ തന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി, തന്റെ 30 വർഷത്തെ ചികിത്സാ ജീവിതത്തിന്റെ അനുഭവത്തിൽ താൻ കണ്ടതായ വിലയിരുത്തിയതായ ഒരു വിഷയമെന്ന് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യ ജീവിതത്തിലെ മാനസികമായ തകർച്ചകൾ, വിഷാദ രോഗങ്ങൾ, മനുഷ്യനെ വേട്ടയാടുന്നതായ കൊടിയ വേദനകൾ, ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്തെന്ന് ചിന്തിച്ചാൽ 75% കാരണവും മനുഷ്യന്റെ ഉള്ളിൽ ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്.
ആധുനിക മനുഷ്യൻ ചിന്തിക്കുന്നു, എന്നെ കൊണ്ടെല്ലാം സാധിക്കും, കാരണം എനിക്ക് പണമുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് സാധിക്കുമെന്നൊരു ചിന്ത അവനെ ഭരിക്കുകയാണ്. പക്ഷെ ഒരു പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവന്റെ ബുദ്ധിക്കോ അവന്റെ ജ്ഞാനത്തിനോ അവന്റെ സമ്പത്തിനോ അവന്റെ സ്വാധീനത്തിനോ അവനെ സഹായിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചത് പോലെ നമ്മൾ ഈ കോവിഡ് കാലത്ത് അത് കണ്ടതാണ്. കോവിഡ് ലോകത്തെ പിടിമുറുക്കിയപ്പോൾ സമൂഹത്തിന്റെ ഉന്നതന്മാർ തുടങ്ങി സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ജീവിക്കുന്നവർ വരെ ഒരേപോലെ നിസ്സഹായരായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവൻ കെട്ടിയുണ്ടാക്കിയതേ സ്ഥാനമാനങ്ങൾക്കോ അവൻ സമ്പാദിച്ചു കൂട്ടിയ ധനത്തിനോ അവൻ പഠിച്ച വിദ്യാഭ്യാസത്തിനോ അവൻ ഉണ്ടാക്കിയതായ സ്വാധീനങ്ങൾക്കോ അവനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്നും മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു, എനിക്ക് കഴിവുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നേരിടുവാൻ എന്നെ കൊണ്ട് സാധിക്കും. പക്ഷേ സംഭവിക്കുന്നത് പ്രശ്നങ്ങളുടെ അകത്തളങ്ങളിലേക്ക് അവൻ കടന്നു പോകുമ്പോൾ അവൻ അവിടെ കിടന്ന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകേണ്ടത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനം ഭാഗ്യമുള്ളത്. നമ്മൾക്ക് വായിച്ചു നോക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചാട്ടെ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ജീവിതത്തിന്റെ ഏതു സാഹചര്യത്തിലും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ ഒരു വൃക്ഷം പോലെ അവന്റെ ജീവിതത്തിൽ കാണപ്പെടും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനും പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു ദൈവം തന്നെ ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിലും ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നമ്മുടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന് ഇടപെടുവാൻ സാധിക്കും, നമ്മുടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കും, നമ്മുടെ ദൈവത്തിന് നമ്മുടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കും. ഞാനതിന്റെ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ്. എന്റെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങൾ കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത വിടുതലുകളെ കുറിച്ച് അത്ഭുതങ്ങളെ കുറിച്ച് പറയുവാൻ സാധിക്കും. ഇന്നേക്ക് ഒരു 5 വർഷം മുമ്പ് 2018 ഒക്ടോബർ മാസത്തില് ഞാൻ ഇതുപോലൊരു കൺവെൻഷനിൽ തിരുവല്ലയ്ക്കടുത്ത് മേൽപ്പാടം എന്ന സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഹൃദയസ്തംഭനമുണ്ടായി. ആ യോഗത്തിൽ ഞാൻ പെട്ടെന്ന് തളർന്നു. എനിക്ക് ആ പ്രസംഗം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. ആ ഹൃദയസ്തംഭനം എന്നെ വല്ലാതെ തകർത്തു കളഞ്ഞു. കൃത്യം ഒരു 1 ആഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ സഭായോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കഠിനമായ ഒരു ഹൃദയാഘാതം എനിക്കുണ്ടായി. 2 പ്രാവശ്യം ഹൃദയാഘാതം ഉണ്ടായി. മരണത്തിന് ഞാൻ കീഴ്പ്പെട്ടു പോകുന്ന അവസ്ഥയായി തീർന്നു. എന്റെ ബോധം മുഴുവനും നഷ്ടപ്പെട്ടു. എന്റെ ശരീരത്തിലെ രക്തസമ്മർദ്ദം എല്ലാം താണുപോയി. ഏതാണ്ട് മരണത്തിന്റെ പാതയിലൂടെ കടന്നു പോകുന്നതായ ഒരു സന്ദർഭം. ഇവിടെ 2 അനുഭവങ്ങൾ എനിക്ക് പറയുവാൻ സാധിക്കുന്നു. 1, ഏതാണ്ട് ഞാൻ മരിക്കുമെന്നുള്ള ഉറപ്പായി. എന്റെ എല്ലാ ഇടപാടുകളും ഞാൻ അമ്മ മദറിനേക്ക് വിളിച്ചു ആ സോമനത്തിലുള്ളതെല്ലാം ക്രമീകരിച്ചു. ഞാൻ മുറി അടച്ച് മുറിക്കകത്ത് എന്റെ കൂടെ നിന്ന് വിശ്വാസഹോരന്മാരുമായിട്ട് ആ അവസ്ഥയിൽ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ദൈവത്തോടൊരു വാക്ക് ചോദിച്ചു, കർത്താവേ എന്റെ ശുശ്രൂഷ അവസാനിച്ചോ? ഇനി എനിക്ക് എങ്ങും സന്ദേശവും ദൂത് പ്രസംഗിക്കുവാൻ പോകേണ്ടതായിട്ടില്ലേ? എന്റെ പ്രസംഗം അവസാനിച്ചു, എന്റെ ശുശ്രൂഷ അവസാനിച്ചു എങ്കിൽ കർത്താവ് എന്നെ ചേർത്ത് കൊള്ളണമേ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്നൊരു മയക്കമുണ്ടായി. ആ മയക്കത്തിൽ തന്നെ ഞാനൊരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിൽ ഞാനൊരു കൺവെൻഷൻ പ്രസംഗിക്കുവാൻ വേണ്ടി നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുന്നു. പോകുന്ന ഞാൻ ട്രെയിനിലാണ് കടന്നു പോകുന്നത്. വഴിയിൽ വെച്ച് GTR എന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ടിക്കറ്റും ആധാർ കാർഡും ചോദിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ആധാർ കാർഡ് ഇല്ല എന്ന് പറയുന്നു. ആധാർ കാർഡ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ആ TTR പറഞ്ഞില്ല, യാത്ര തുടരുവാൻ സാധിക്കത്തില്ല, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം, ആധാർ കാർഡ് ഇല്ലാതെ യാത്ര പോകുവാനേ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് വൈകിട്ടൊരു മീറ്റിംഗിൽ സംബന്ധിക്കേണ്ടതാണ്, അത്യാവശ്യമായിട്ട് പോയേ മതിയാവത്തുള്ളൂ. TTR പറഞ്ഞില്ല, നിങ്ങളുടെ യാത്ര അടുത്ത സ്റ്റോപ്പിൽ അവസാനിക്കുകയാണ്, അവിടെ ഇറങ്ങിക്കൊള്ളണം. അടുത്തതായി ഞാൻ കാണുന്നത് തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ തൂത്തുക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റെ പെട്ടിയും തൂക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മുൻപിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു, സുഫ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ. എനിക്ക് വളരെ പരിചയമുള്ളൊരു പിതാവ് എന്നെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇവിടെ കടന്നു വന്നത്?
പറഞ്ഞു നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ്. നിനക്ക് വഴിയിൽ തടസ്സമുണ്ടെന്നും നിനക്ക് യാത്ര ചെയ്യുവാൻ കഴിയത്തില്ലെന്നും നിനക്ക് മീറ്റിങ്ങിന് പോകുവാൻ സാധിക്കത്തില്ലെന്നും ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിന്നെ യോഗ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് എന്റെ കരത്തിൽ പിടിച്ച് എന്നെ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റി എന്നെ യോഗ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. പെട്ടെന്ന് ഒരു വചനം എന്റെ ഹൃദയത്തിൽ കന്നു, നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നേക്ക് 5 സംവത്സരങ്ങൾ കഴിഞ്ഞു. ആ മരണത്തിന്റെ ശക്തി എന്നെ വിട്ട് ഓടിപ്പോയി. കർത്താവിനെ അത്ഭുതകരമായി സൗഖ്യമാക്കി. സൗഖ്യമാക്കി എന്ന് മാത്രമല്ല, അതേസമയം വേറൊരു അത്ഭുതം നടന്നു. ഞാൻ പള്ളിപ്പാട് തിരുവല്ല പള്ളിപ്പാട് സഭയിലാണ് സഹായകം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതും ഞാൻ താഴേക്ക് വീടുവാൻ തുടങ്ങുന്നതും പെട്ടെന്ന് എന്നെ പിടിച്ചെടുത്തുന്നു. ഈ സന്ദർഭത്തിൽ മറ്റൊരു അത്ഭുതം നടന്നു. അവിടുത്തെ ഒരു വിശ്വാസി, നമുക്കറിയാവുന്നല്ലോ, കോട്ടയം കർത്താവിന്റെ ശുശ്രൂഷ ഉണ്ടായിരുന്ന ഒരു ഒരു മൂപ്പനുണ്ടായിരുന്നു, വർഗീസൂട്ടി മൂപ്പൻ. വർഗീസൂട്ടി മൂപ്പനെ നിങ്ങൾ പഴയ വിശ്വാസികൾക്കെല്ലാം അറിയാൻ സാധിക്കും. വർഗീസൂട്ടി മൂപ്പന്റെ സഹോദരൻ ഉണ്ണിക്കുഞ്ഞ് സ്വിറ്റ്സർലൻഡിലെ ജോലി സംബന്ധമായിട്ടായിരിക്കുക. ആ തനിക്കെതിരെ നമ്മുടെ വിശ്വാസഭവനത്തിൽ പോകുവാൻ നിവൃത്തിയില്ല. ഫെയ്ത്തോ മൽപ്പാഹലയാണ്. ഈ ഞായറാഴ്ച ഇവിടെ സഭാഗം നടക്കുമ്പോൾ താൻ റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തനിക്കൊരു മയക്കമുണ്ടായി. മയക്കത്തിൽ താനൊരു ദർശനം കാണുകയാണ്. പള്ളിപ്പാട് സഹായകത്തിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ താഴേക്ക് കുഴഞ്ഞു വീടുന്നു. എന്നെ എടുത്ത് അത് ഒരു ഒരു മൊബൈൽ മോർച്ചറി വെച്ച് ശുശ്രൂഷ നടത്തിയിട്ട് സെല്ലാറിലേക്ക് അടക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ താൻ പെട്ടെന്ന് മുഖത്തേക്ക് നോക്കി. എന്റെ മുഖം കണ്ടു. താൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇല്ല, എന്നെ എടുത്തോ ദൈവമേ, ഞങ്ങളുടെ അച്ഛനെ എടുക്കരുത് എന്ന് പറഞ്ഞ് താൻ നിലവിളിച്ചു. ഞെട്ടി ഉണർന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. താൻ അവിടുന്ന് ഫോൺ ചെയ്യുമ്പോൾ തന്റെ ഭാര്യ പള്ളിപ്പാട് സഭയില് സഹായകത്തിനിരിക്കുക. തുടർച്ചയായി ഫോൺ ചെയ്തു, സൈലന്റ് ആയിട്ട് എടുത്തില്ല. കാരണം ഇവിടെ ആ സംഭവം നടന്നിട്ടില്ല. ഈ സംഭവം നടക്കുന്ന 2 മണിക്കൂർ മുമ്പ് ദൈവം ഒരു ഭക്തനെ സ്വിറ്റ്സർലൻഡിൽ ഈ സംഭവം കാണിച്ചു. കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൃദയാഘാതമുണ്ടായി. പക്ഷെ എനിക്ക് വേണ്ടി അങ്ങ് ഭൂഖണ്ഡാന്തരങ്ങൾക്കപ്പുറത്ത് ഒരു ദൈവഭക്തനെ ദൈവം തമ്പരാൻ ഉണർത്തി. ദൈവസ്ഥലം മുടങ്ങാൽ എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ശക്തനാക്കിയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ മറ്റുള്ളവരുടെ കഷ്ടതയിൽ, അവരുടെ രോഗാവസ്ഥയിൽ, അവരുടെ ബലഹീനതയിൽ അവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നീ ബലഹീനനായി തീരുമ്പോൾ, നീ രോഗിയായി തീരുമ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റൊരു ഭക്തനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രി നീ മനസ്സിലാക്കുക, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. ജീവിതത്തിലെ ഏത് കഷ്ടങ്ങളാണെങ്കിലും ശരി, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അത് മനസ്സിലാക്കണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ സൗഖ്യമാക്കുവാനുള്ള, വിടുതൽ തരുവാനുള്ള പ്രവൃത്തിയുടെ ആ ശക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ, അനുഭവത്തിലൂടെ മനസ്സിലാക്കിയെങ്കിലേ സാധിക്കത്തുള്ളൂ. ഞാൻ ഈ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വരുവാൻ തന്നെ കാരണം അങ്ങനെ അനുഭവത്തിന് പുറത്താണ്. എനിക്ക് ഏതാണ്ട് 20 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് മാരകമായ രോഗം പിടിച്ചു. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് എന്നായിരുന്ന രോഗത്തിന്റെ പേര്. എന്റെ തലച്ചോറ് മുഴുവനും ബാക്ടീരിയ ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി. എന്റെ ഓർമ്മയെല്ലാം നശിച്ചു. എന്റെ ബുദ്ധിയെല്ലാം നശിച്ചു. ഞാനൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി തീർന്നു. ഞാൻ എന്റെ മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥയായി. വൈദ്യശാസ്ത്രം എന്നെ തള്ളിക്കളഞ്ഞു. അവസാനം പറഞ്ഞു 3 മണിക്കൂറിനകം മരിക്കൂ എന്ന് പറഞ്ഞു. എന്റെ സഹോദരങ്ങൾ എന്റെ അടുത്ത് വന്നു. എന്റെ അന്ത്യാഭിലാഷം ചോദിച്ചു. എനിക്ക് വല്ലതും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ മാതാപിതാക്കളെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നോർത്ത് ഇന്ത്യയിലാണ്, പക്ഷെ എനിക്കൊന്നും പറയുവാൻ സാധിക്കാത്ത അവസ്ഥ. 3 മണിക്കൂറിനകം ഞാൻ മരിക്കും. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്റെ ചുറ്റും നിന്ന് ആൾക്കാർ കണ്ണുനീരോടെ കരയുന്നത് മാത്രം എനിക്ക് കാണുവാൻ സാധിക്കും. പെട്ടെന്ന് എന്റെ മനസ്സിൽ മനസ്സിലായി ഞാൻ മരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ആരുമറിയാതെ രഹസ്യമായിട്ട് എന്റെ ആത്മാവിൽ ഞാൻ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞു, കർത്താവേ, അവസാനിക്കാൻ പോകുന്ന ഈ ജീവിതം തിരിച്ചു തരാമെന്നുണ്ടെങ്കിൽ എന്റെ ശിഷ്ടകാലം നിനക്ക് ശുശ്രൂഷ ചെയ്ത് നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചു കൊള്ളാം. ഈ ഒരു വാക്ക് എന്റെ ഹൃദയത്തിൽ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കാഴ്ച കാണുകയാണ്. ശുഭ്രവസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നിട്ട് എന്റെ കിടക്കയ്ക്കരികിൽ വന്ന് എന്റെ തലക്കിടക്കിലിരുന്ന് മുഴങ്കാലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ആ കാഴ്ച ഏറെനേരം കണ്ട് ഞാൻ ഇരുന്നു. കുറെ കഴിഞ്ഞ് ഞാൻ കണ്ണു തുറന്നു നോക്കി ഈ പരിചയമുള്ള മനുഷ്യനെ കണ്ടിട്ട്. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു ദർശനമായിരുന്നു. പക്ഷെ ഞാൻ കണ്ണു തുറന്നപ്പോൾ അത്ഭുതം, എനിക്ക് വിടുതലായി, എനിക്ക് എഴുന്നേറ്റിരിക്കുവാൻ സാധിക്കും, എനിക്ക് കാണുവാൻ സാധിക്കും, എനിക്ക് സംസാരിക്കും
സംസാരിക്കുവാൻ സാധിക്കും. ദൈവം എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അത് മാത്രമല്ല ദൈവമക്കൾ, എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം, എന്നെ ശുശ്രൂഷിച്ച ഡോക്ടർമാർ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ഒരുപക്ഷെ ഈ പേഷ്യന്റ് സൗഖ്യമായാലും ശരി, ഈ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ്, സെർബൽ മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചൈറ്റിസ് വന്ന് സൗഖ്യമായി കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ വ്യക്തിക്ക് കാഴ്ച ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേൾവി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ സംസാരശേഷി ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ മന്ദബുദ്ധിയായിരിക്കും. ഇതിലേതെങ്കിലും ഒരു വൈകല്യത്തോടെ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഹെലൻ ഗില്ലർ എന്ന് പറയുന്ന സാഹിത്യകാരിയെ കുറിച്ച്, അവളുടെ ചെറിയ പ്രായത്തിൽ ഇതേ രോഗം വന്ന് അവളുടെ ജീവകാലം മുഴുവനും അവൾ അന്ധയായി, ബദിരിയായി, മൂകയായി ജീവിക്കുവാനിടയായി തീർന്നു. ഞാൻ തിരുവല്ലയ്ക്കടുത്ത് തിരുവല്ലയിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴേ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിൽ ഞാൻ കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അരയ്ക്ക് മുകളിലോട്ട് നോക്കിയാൽ പൂർണ്ണ ആരോഗ്യവാനും സൗന്ദര്യമുള്ളതുമായ ഒരു മനുഷ്യൻ, അരയ്ക്ക് താഴോട്ട് നോക്കുമ്പോൾ കാലുകളുടെ ഭാഗത്ത് കൈകളെ പോലെ ബലമില്ലാത്ത രണ്ട് അവയവങ്ങൾ, കൈകളെ പോലെ ഇരിക്കുന്ന രണ്ട് കാലുകൾ. ഞാൻ ചോദിച്ചു, എന്താ അദ്ദേഹത്തിന് നടക്കുവാൻ സാധിക്കത്തില്ല, ഇടഞ്ഞാണ് നടക്കുന്നത്. ഞാൻ തന്നോട് ചോദിച്ചു, ജന്മന ഈ അവസ്ഥയിലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ തന്റെ മാതാവ് വന്ന് പറഞ്ഞു, ഇല്ല പാസ്റ്ററേ, എന്റെ കുഞ്ഞ് 19 വയസ്സ് വരെ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു, 19-ാമത്തെ വയസ്സിൽ മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിച്ചു, സൗഖ്യമായി കഴിഞ്ഞു, പക്ഷേ അരയ്ക്കതാ വരം തളർന്ന് ഈ അവസ്ഥയിലായി പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ ദൈവം എത്രയോ വിശ്വസ്തൻ, എന്നെ സൗഖ്യമാക്കിയപ്പോൾ എന്നെ യാതൊരു വൈകല്യവും കൂടാതെ സൗഖ്യമാക്കിയെന്ന് മാത്രമല്ല, എനിക്ക് കാണുന്ന കണ്ണ്, എനിക്ക് കേൾക്കുന്ന ചെവി, എനിക്ക് സംസാരിക്കുവാൻ കഴിയുന്ന നാവ്, അത് മാത്രമല്ല എനിക്ക് ദൈവം പുതിയൊരു തലച്ചോറ് തന്നു. കാരണം എന്റെ ബാല്യകാലത്തിലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഒരു നല്ല ബുദ്ധിശക്തി, ഓർമ്മശക്തി ഉള്ളൊരു തലച്ചോറ് കർത്താവ് എനിക്ക് തന്നു, എന്നെ പൂർണ്ണ ആരോഗ്യവാനാക്കി, സൗഖ്യമാക്കി. ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാ ഒരു യേശു ജീവിക്കുന്നുണ്ട്. യേശു സൗഖ്യമാക്കുന്നവനായ ദൈവമാണ്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ എന്നേക്കും കുലുങ്ങാതെ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കുവാൻ ഇടയായി തീരും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ഉണ്ടാകണമോ, നമ്മുടെ ജീവിതത്തിൽ രോഗശാന്തി അനുഭവിക്കണമോ, നന്മ അനുഭവിക്കണമോ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമോ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമോ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമോ, പ്രിയ ദൈവമക്കളെ, നീ ദൈവമല്ലാത്തതിന്റെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ, നീ അവിടെ ഇവിടെ ഓടി നടക്കാതെ, നീ ഏകസത്യ ദൈവത്തിലേക്ക് കടന്നുവാ, കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് കടന്നുവാ, യേശുവിനെ നോക്കി നിലവിളിക്ക്, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, അവിടെ മുഖം ലജ്ജിക്കുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, ആകയാൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പോയി ഇരുന്ന് പ്രാർത്ഥിക്കാം. ഏത് പ്രശ്നത്തിനും ദൈവം പരിഹാരം തരും. അതാ ദൈവികമായ ഒരു വിടുതൽ എന്ന് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനെ അവൻ ലജ്ജിക്കുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. ഞാൻ മറ്റൊരു സംഭവം കൂടെ പറയാം. അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധം കൊടുപ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം, അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ, അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റ് ആണല്ലോ എബ്രഹാം ലിങ്കൺ എന്ന അടിമകളുടെ വിമോചകൻ. എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് അമേരിക്കൻ നോർത്തും സൗത്തുമായിട്ട് രണ്ടായി തിരിഞ്ഞ് യൂണിയനും ഫെഡറലും കൂടെ ഭയങ്കരമായ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര യുദ്ധത്തിൽ നട്ടം തിരിയുന്ന അമേരിക്ക US നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് 1863 ജൂലൈ മാസത്തിൽ ഈ ഗെറ്റിസ്ബർഗ് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഗെറ്റിസ്ബർഗ് എന്ന് പറയുന്ന ഒരു പ്രോവിൻസില് ഭയങ്കരമായ യുദ്ധം. ആ യുദ്ധം പിടിച്ചു കെട്ടുവാൻ എബ്രഹാം ലിങ്കന് കഴിഞ്ഞില്ല. ചെയ്യാവുന്നതൊക്കെയും ചെയ്തു. US എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായി. ഈ സന്ദർഭത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ എന്ത് ചെയ്തെന്നറിയാമോ? താന് എല്ലാം വിട്ടു, തന്റെ സകല പ്രവൃത്തികൾ ഉപേക്ഷിച്ചിട്ട് തന്റെ മുറിയിലേക്ക് കയറി, കതകൾ അടച്ചു. അതിനുശേഷം താൻ മുഴങ്കാലിൽ നിന്നു, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്റെ ഭാരമേറിയ തല തന്റെ രണ്ട് കൈകളിൽ താങ്ങിക്കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വീങ്ങിപ്പൊട്ടി ദൈവത്തോട് കരഞ്ഞു. കരഞ്ഞിട്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ അവിടുന്ന് തിരിഹിതമുണ്ടായാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമേരിക്ക പ്രസിഡന്റ് മുഴങ്കാലിൽ നിന്ന് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗെറ്റിസ്ബർഗ് യുദ്ധം
അവസാനിച്ചു. അമേരിക്കയിൽ സമാധാനം വിളയാടി, തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി. പിന്നീട് ആ പ്രശ്നത്തെ കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞപ്പോൾ പറഞ്ഞത്, അന്ന് ഞാൻ പോയി ദൈവസ്ഥലം മുടങ്ങാൻ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ തോളിൽ നിന്ന് വലിയൊരു ഭാരം താഴേക്ക് വീഴുന്നതായി എനിക്ക് തോന്നി. എന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ ഒരു ധൈര്യമുണ്ടായി. എന്റെ ഹൃദയത്തിലെ ഭയങ്ങൾ എന്നെ വിട്ട് മാറുവാൻ ഇടയായി തീർന്നു. ഉറച്ച ധൈര്യവും വിശ്വാസവും എന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു സാധാരണക്കാരന്റെ കാര്യമല്ല ഞാൻ ഈ പറഞ്ഞത്. ലോകത്തിന്റെ പോലീസായ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു വേദപുസ്തകം കാണും, ഒരു പോക്കറ്റ് ബൈബിൾ കൊണ്ടു നടക്കും. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമെന്ന് പറഞ്ഞ 34-ാം സങ്കീർത്തനമാണ്. എപ്പോഴും തനിക്ക് എപ്പോഴും ഭാരമുണ്ടാകുന്നു, പെട്ടെന്ന് ആ 34-ാം സങ്കീർത്തനം തുറക്കും, അതിന് 4-5 വാക്യങ്ങൾ വായിക്കും. ആ ചരിത്രകാരന്മാർ തന്നെ കുറിച്ച് പറയുന്നത്, ഈ എബ്രഹാം ലിങ്കന്റെ പുസ്തകത്തിന്റെ ഈ ഭാഗം, മധ്യഭാഗം, സങ്കീർത്തന ഭാഗം കറുത്തിങ്ങനെ പുറത്തേക്ക് ഉന്തി നിൽക്കുകയായിരുന്നു. കാര്യം ഇതിങ്ങനെ എപ്പോഴും തുറന്ന് വായിക്കുകയും ചെയ്ത് ചെയ്തിട്ട് ഇതിന്റെ കുത്തിക്കെട്ട് പറഞ്ഞ് ഇതിങ്ങനെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. എന്ത് ഭാരമുണ്ടായാലും അവൻ ആ സങ്കീർത്തനം എടുത്തിട്ട് വായിക്കും. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, അവൻ എന്റെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി, അവിടെ മുഖം ലജ്ജിക്കുവാൻ ദൈവം തമ്പുരാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ കാര്യം, നീ നേരിടുന്ന പ്രതികൂലങ്ങളുടെ കാര്യം, നിന്റെ തലമുറകൾ വഴിതെറ്റിപ്പോകുവാൻ കാരണം, നിന്നെ വിട്ടുമാറാത്ത ശാപത്തിന്റെ ശക്തികൾ ഗ്രസിക്കുവാൻ കാരണം, നിന്റെ കുടുംബത്തിൽ ആപത്തുകൾ ഒഴിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ കാരണം, മാറാ രോഗങ്ങൾ നിന്നെ വേട്ടയാടുന്നതിന്റെ കാരണം, ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ തീരുമാനിക്ക, ഏത് സാഹചര്യത്തിലും ഞാൻ എന്റെ യേശുവിനെ മുറുകെ പിടിക്കും, ഞാൻ കർത്താവിനെ മുറുകെ പിടിക്കും, യേശുവിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കും, നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞുവല്ലോ, അവന്റെ ജീവിതത്തിലെ ദൈവാശ്രയം നഷ്ടപ്പെട്ടു, ദൈവികമായ ബോധം നഷ്ടപ്പെട്ടു പോയി, അതാണ് അതിന്റെ കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകാം. മനുഷ്യന്റെ ജീവിതത്തിലെ നിരന്തരമായി പ്രശ്നങ്ങൾ അവനെ വേട്ടയാടുന്ന രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് അവന്റെ മനസ്സിൽ കിടക്കുന്ന ഭയമാണ്. മനുഷ്യന് ഭയമാണ്, എപ്പോഴും എല്ലാത്തിലും ഭയപ്പെടുന്ന മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എപ്പോഴും ഭയമായി ജീവിതത്തിൽ എപ്പോഴും എനിക്ക് രോഗം വരുമോ എന്നുള്ള ഭയമാണ് ഒരു കൂട്ടർക്ക്. അടുത്ത രോഗം എന്തെങ്കിലും വന്ന്, എവിടെങ്കിലും വേദന വന്നാൽ ക്യാൻസർ ആണോ എന്നുള്ളതാണ് അടുത്ത ചിന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്യാൻസർ ആണോ എന്നുള്ള ഭയമാണ് അടുത്തത്. പിന്നെ വാഹനത്തിൽ യാത്ര ചെയ്താൽ ആക്സിഡന്റ് ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടാവുന്നുണ്ട്. കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. അയ്യോ എന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഞാൻ വിധവയായി തീരുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. ആരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ക്ഷുദ്രം ചെയ്തിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. എന്തിനാ ഭയപ്പെടുന്നത്? ജീവിതത്തിൽ മുഴുവനും ഭയമാണ്. തൊട്ടതിനൊക്കെ മനുഷ്യനെന്ന് അടിസ്ഥാനപരമായി പേടിയാണ്. മഴ പെയ്താൽ പേടി, കാറ്റടിച്ചാൽ പേടി, രാത്രിയെ പേടി, സകലത്തിനെയും മനുഷ്യൻ ഭയമാണ്. മനുഷ്യന്റെ ഭയമാണ് അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് കാരണം. പ്രിയ ദൈവമക്കളെ, ഈ ഭയം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല എന്ന് നിങ്ങൾ പ്രാരംഭമായിട്ട് മനസ്സിലാക്കണം. ഈ ഭയപ്പെടുന്നവരെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയൊരു കഥയായതുകൊണ്ട് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാം. ഞാൻ സാധാരണ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ കഥയൊന്നും പറയുന്ന പതിവില്ലെങ്കിലും ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കഥയോട് ഞാനങ്ങ് പറയുകയും ചെയ്യുന്നത്. ഒരിക്കലൊരു മനുഷ്യന് ഒരു സ്ഥലത്തേക്ക് അവന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകണം. പോകുന്നത് വൈകുന്നേരത്താണ് അവൻ പോകുന്നത്. ആ പോകുമ്പോഴ് അവന് യാത്ര ചെയ്ത് പോകേണ്ടത് ഒരു സെമിത്തേരിയുടെ സൈഡിലൂടെ ഒരു വഴിയുണ്ട്, ഇടവഴിയുണ്ട്. ആ വഴിയിൽ കൂടെ അവന് പോകേണ്ടത്. ആ സെമിത്തേരി കഴിഞ്ഞിട്ട് വേണം അങ്ങ് വീട്ടിലെത്തിച്ചേരുവാനായിട്ട്. അവനിങ്ങനെ പോകുവാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ സെമിത്തേരിയെ കുറിച്ച് ഒരു സംസാരമുണ്ട്. എന്താണെന്നറിയാമോ? സംസാരം എന്ന് പറയുന്നത്, ഈ സെമിത്തേരിയിൽ അടക്കിയിട്ടുള്ളവരുടെ ബോഡി അടക്കിയിട്ടുള്ളവർ രാത്രി ഇതിലെ കൂടെ ഇറങ്ങി നടക്കുമെന്ന് അങ്ങനെ ഒരു സംസാരമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു പേടിയുണ്ട്, രാത്രി ഇതിലെ കൂടെ ഇറങ്ങി നടക്കുന്നൊരു കെട്ടുകഥയാണേ. ഇവന് അന്ന് രാത്രി പോയേ പറ്റത്തുള്ളൂ. അവൻ ആ പോവാൻ തീരുമാനിച്ചു. അവിടെ ചെന്നു, ഏതാണ്ട് ഇരുട്ട് വീണു. മുന്നോട്ട് നടന്നു പോവുകയാണ്, ഉള്ളിലൊരു പേടിയുണ്ട്. എങ്കിലും പോയേ പറ്റത്തുള്ളൂ. മുന്നോട്ട് നടന്നു പോയപ്പോഴും ആ മുമ്പിൽ ഒരാൾ പോകുന്നു സമാധാനമായി. അപ്പം കൂടെ അടുത്ത് ചെന്നു, പേരൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ ഒരു കൂട്ടിന് ഒരാളെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായി. ഇദ്ദേഹം കൂടി ഇടിച്ചു കയറി സംസാരിച്ച് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് നടന്നു നടന്ന് പോകുമ്പോൾ ഈ സെമിത്തേരിയുടെ അടുത്തെത്തിയപ്പോഴേ ഇവന്റെ മനസ്സിൽ ആ പഴയ വിഷയം കിടന്ന് ഇങ്ങനെ തിരതള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവന് നിയന്ത്രിക്കാൻ വയ്യാതെ ചോദിച്ചു, അല്ല
ചേട്ടാ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, എന്താ ചോദ്യം, എന്താ എന്ത് പറ്റി? അല്ലെ, ഈ സെമിത്തേരിയിൽ നേരത്തെ അടക്കിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ രാത്രി ഇതിലെ കൂടെ ഇറങ്ങി നടക്കുമെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ട് നേരാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല, എന്നെ ഇന്നലെ എവിടെ കൊണ്ടുവന്ന് അടക്കിയത്, അവിടെ എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞു. അവന് മുമ്പോട്ട് ഓടണമെന്ന് അറിയാൻ വയ്യ, പുറമോട്ട് ഓടണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായിപ്പോയി. പ്രിയാണി മക്കളെ, ഇതാ മനുഷ്യന്റെ അവസ്ഥ. ഭയമെന്ന് പറഞ്ഞിരിക്കുന്നത് വള്ള സമ്പൂർണ്ണമല്ല, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യൻ വെറുതെ ഇന്ന് ഭയപ്പെടുക, എല്ലാത്തിനും ഭയപ്പെടുകയാണ്. ഭയം മനുഷ്യ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. ഹൈദരാബാദിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ഈ വിഷയത്തെ കുറിച്ചൊരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ 89% കാരണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഭയം തന്നെയാണ്. ഭയമാണ് അടിസ്ഥാനപരമായ കാരണം, ഭയം തന്നെയാണ്. അവൻ രോഗമൊന്നുമില്ല. ഒരു ഹോസ്പിറ്റൽ ഇതിനെ കുറിച്ച് ഒരു അവർക്കൊരു അവരൊരു ചലഞ്ച് നടത്തിയുണ്ടായി ചില വർഷങ്ങൾക്ക് അപ്പുറത്ത്. ആ ചലഞ്ചില് ഈ ഭയങ്കരമായ ഹൃദ്രോഗം, ഭയങ്കരമായ നെഞ്ചുവേദന അനുഭവപ്പെടുന്നതായി ഏതാണ്ട് 100 പേഷ്യൻസിനെ പരീക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നു. അവർക്കെല്ലാവർക്കും ഇഞ്ചക്ഷൻ കൊടുത്തു. അവർക്ക് ആദ്യം ഒരു കൗൺസിലിംഗ് കൊടുത്തു. ആ കൗൺസിലിംഗിൽ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്കൊരു ഇഞ്ചക്ഷൻ തരാൻ പോവുകയാണ്, ഈ ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചുവേദന എല്ലാം മാറ്റപ്പെടും, പൂർണ്ണ സൗഖ്യം തരും. അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള കഴിവുള്ള ഒരു മെഡിസിൻ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ പറഞ്ഞ് അവർക്കൊരു കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം ഈ പേഷ്യൻസിന് ഈ 100 ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ട് ചെയ്തതിനു ശേഷം നിശ്ചിത സമയം കഴിഞ്ഞ് 45 കഴിഞ്ഞിട്ട് അവർക്ക് എന്റെ റിസൾട്ട് ഉണ്ടാവും. അവരോട് പറഞ്ഞു 45 ശേഷം ഈ വേദന വിട്ടുപോയവർ എത്ര പേരുണ്ട്, വേദന വിട്ടുമാറാത്തവർ എത്ര പേരുണ്ട്. ഈ 100 ലാസ്റ്റ് നോക്കപ്പെടേണ്ട 90% ആൾക്കാർക്കോളം വേദന മാറി, ബാക്കി 10% ആൾക്കാർക്കേ ഉള്ളൂ വേദന മാറാത്തത്. ഈ 10% ആൾക്കാരെ അകത്തേക്ക് കൊണ്ടുപോയി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുത്തു. ബാക്കി 90% വരുന്ന ആൾക്കാരെ പറഞ്ഞു വിട്ടു. അവർ പറഞ്ഞു, നിങ്ങൾ പൊക്കോളോ, വീട്ടിൽ പൊക്കോ, നിങ്ങൾക്ക് യാതൊരു രോഗമില്ല. നിങ്ങളുടെ ശരീരത്തിൽ കുത്തിവെച്ചത് വെറും H2O വെള്ളമായിരുന്ന് കുത്തിവെച്ചത്, പച്ചവെള്ളം കുത്തിവെച്ചത്, വേറെ ഒരു മനുഷ്യനും കുത്തിവെച്ചിട്ടില്ല. നിങ്ങൾക്ക് രോഗമുണ്ട്, നെഞ്ചുവേദന ഉണ്ടെന്നുള്ളതായ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണ്, ഭയം മാത്രമാണ്, അല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു രോഗവുമില്ല. ഇതാണെന്ന് മനുഷ്യന്റെ അവസ്ഥയെന്ന് പറയുന്നത്. ഭയം മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ വിഷാദ രോഗിയാക്കി തീർക്കുന്നു. അവൻ എപ്പോഴും അവന്റെ ദുഃഖഭാവത്തോടെ ജീവിക്കുവാനിടയാക്കി തീർന്നു. അവന്റെ ജീവിതത്തോട് തന്നെ അവന് വിരക്തി ഉണ്ടാവുന്നു. എല്ലാ കാര്യങ്ങളോടും ഒരു താല്പര്യമില്ലായ്മ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അവന് നിരാശ ഉണ്ടാകുന്നു. അവന്റെ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുന്നു. അവന്റെ പ്രത്യാശ നഷ്ടപ്പെടുന്നു. ഒടുവിൽ അവൻ ചിന്തിക്കുന്നു, ജീവിക്കേണ്ട, ആത്മഹത്യ ഇത് കളയാൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സദൃശവാക്യത്തിൽ വാക്യമുണ്ട്. സദൃശവാക്യം 29 25 വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, മാനുഷിക ഭയം ഒരു കെണിയാണെന്നാ വായിക്കുന്നു. വായിച്ചു നോക്കട്ടെ, സദൃശവാക്യം 29 വാക്യം ഒന്ന് വായിച്ചു നോക്കട്ടെ. മാനുഷിക ഭയം ഒരു കെണിയാകുന്നു എന്നാണ് വായിക്കുന്നത്. എന്താണ് ഈ മാനുഷിക ഭയം ഒരു കെണിയാണെന്ന് പറയാൻ കാരണം? നമുക്കത് അറിയണമെങ്കിൽ ഇയ്യോബിനോട് ചോദിച്ചാൽ മതി. ഇയ്യോബ് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇയ്യോബ് എല്ലാം ഉള്ളവനായിരുന്നു. ഊസ് ദേശത്തെ ഏറ്റവും മാന്യനായിരുന്നു, വളരെ ഭക്തനായിരുന്നു, ഒരു കുറ്റവും പറയാനില്ലാത്തവനായിരുന്നു. പക്ഷേ ഇയ്യോബിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ ഇയ്യോബിന്റെ പ്രശ്നം? ഇയ്യോബിന് ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. ഇയ്യോബിന് 10 7 3 പെമ്മക്കളും ഉണ്ട്. ഇഷ്ടംപോലെ സ്വത്തുണ്ട്, എല്ലാം ഉണ്ട്. നല്ല തികഞ്ഞവനായ നല്ലവനായ ഇയ്യോബ്, പക്ഷെ അവനൊരു പ്രശ്നമുണ്ട്. അവന്റെ പ്രശ്നം അവന്റെ മനസ്സിലെപ്പോഴും ഇങ്ങനെ ആദി എന്താണെന്നറിയാമോ? എന്റെ മക്കൾക്ക് വല്ലതും സംഭവിക്കുമോ? എന്റെ ആമക്കൾക്ക് വല്ലതും സംഭവിക്കും? അവൻ ദിവസവും ഓരോ മക്കളുടെ പേര് പറഞ്ഞു പോയി അവർക്ക് വേണ്ടി ഇങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. കാര്യം എന്റെ കുഞ്ഞുങ്ങൾക്ക് വല്ലതും സംഭവിക്കുമോ? എന്റെ പെമ്മക്കൾക്ക് വല്ലതും സംഭവിക്കുമോ? അടുത്ത് എന്റെ മൃഗസമ്പത്ത് വല്ലതും സംഭവിക്കുമോ? എന്റെ ഭാര്യയ്ക്ക് വല്ലതും സംഭവിക്കും? എനിക്ക് വല്ലതും സംഭവിക്കുമോ? ഈ ഒരു ഭയം അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അവൻ എന്തു ഭയപ്പെട്ടോ അത് തന്നെ അവന്റെ ജീവിതത്തിൽ വന്ന് ഭവിച്ചു. അവന്റെ ജീവിതത്തിൽ അവന്റെ മക്കളെല്ലാം മരിച്ചുപോയി, അവന്റെ സമ്പത്തെല്ലാം അവൻ നഷ്ടപ്പെട്ടു, അവൻ കുഷ്ഠരോഗിയായി തീർന്നു, ലോക സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാം അവന് നഷ്ടമായി തീർന്നു. ഒടുവിൽ ഇയ്യോബ അവന്റെ ആത്മകഥ പറയുന്നത് പോലെ അവന്റെ ജനന ദിവസത്തെങ്കിൽ കുത്തിയിരുന്ന് പറയുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 3:25 വാക്യത്തിൽ പറയാണ്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് വന്ന് ഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ മനുഷ്യൻ എന്തിനെ ഭയപ്പെടുന്നോ അത് അവന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. മാനുഷിക ഭയം ഒരു കെണിയാണ്. നിങ്ങളെ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിന്റെ ആത്മാവിനെ ശാസിക്കും.
ശ്രദ്ധിക്കണം. ഭയം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചികമാണ്, സാത്താനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി ആ ശക്തിയെ നിങ്ങൾ ശാസിക്കണം. ബൂത്ത് ടാക്കിങ്സൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരനുണ്ടായിരുന്നു. ഇദ്ദേഹം എപ്പോഴും തന്റെ പ്രഭാഷണത്തിൽ പറയുമായിരുന്നു, എന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും ഞാൻ സഹിക്കാം, പക്ഷേ എനിക്ക് എന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടായാൽ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. എപ്പോഴും ഇത് പറയുമായിരുന്നു. പക്ഷെ സംഭവിച്ചത് 60-ാമത്തെ വയസ്സിൽ തന്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി, അവൻ അന്ധനായി ജീവിക്കേണ്ട അവസ്ഥയുണ്ടായി. പ്രിയാടിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സന്ദേശത്തിലൂടെ പഠിക്കണം, ഭയപ്പെടരുത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്ന, മനുഷ്യന്റെ ജീവിതത്തിൽ ഭയം കൊണ്ടുവരുന്നത് പിശാചാണ്. പിശാചാണ് ഭയത്തിന്റെ സൃഷ്ടാവ്. ദൈവം ഒരിക്കലും ഒരിടത്ത് നിങ്ങൾ ഭയപ്പെടുവാൻ പറഞ്ഞിട്ടില്ല, മറിച്ച് ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണുള്ളത്. ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ 365 പ്രാവശ്യം തിരുവെടുത്ത് നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ വചനം ഓരോ പ്രാവശ്യവും പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ പലതിനെയും ഭയപ്പെടുന്നു, പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു ഭയപ്പെടേണ്ട. നമ്മുടെ കർത്താവ് ലോകത്തിൽ ജീവിച്ചപ്പോൾ അവന്റെ ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവമക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടാതിരിക്കുവീൻ. കാരണം ദൈവത്തിൽ ആശ്രയവും വിശ്വാസമുള്ള ഒരു ദൈവമൈതൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഭയത്തിന് അടിമകളായി തീരത്തില്ല. ഭയത്തിന് അടിമകളായി തീർന്നോ അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കും. നിന്റെ ആ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഭയം നിന്നെ വേട്ടയാടുന്നുണ്ടോ? എന്റെ എക്സാമിൽ ഞാൻ ജയിക്കുമോ? അടുത്ത് എനിക്കൊരു ജോലി കിട്ടുമോ? എന്റെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുമോ? എന്റെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുമോ? എനിക്ക് എന്തെങ്കിലും രോഗം വരുമോ? ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നിന്നെ അലട്ടുന്നുവെങ്കിൽ നമുക്ക് 27-ാം സങ്കീർത്തനത്തിലേക്ക് പോകണം. 27-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാൽ അതിന്റെ 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? അവൻ ധൈര്യമായിട്ട് വെക്കും, യഹോവ എന്റെ രക്ഷയും എന്റെ വെളിച്ചവുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടത്തില്ല. ഇത് പറയാനുള്ള ഒരു ആർജവം ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം. ഒരു ദൈവവൈതലിന് മാത്രമേ അത് പറയുവാൻ സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവവൈതലിന് തന്റെ ഇടത്തോടെ പറയുവാൻ സാധിക്കും ഇത്. കാരണം അവനിൽ ദൈവം തമ്പുരാൻ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ഭയപ്പെടുന്ന ആത്മാവിനെ അല്ല, അത് ശക്തിയുടെ ആത്മാവിനെയാണ്, അത് സുബോധത്തിന്റെ ആത്മാവിനെയാണ്. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കള് പിശാച് നിങ്ങളെ ഭയപ്പെടുത്തുവാൻ വരുമ്പോൾ, സാത്താൻ തന്ത്രങ്ങളുമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ വരുമ്പോൾ നിങ്ങൾ ശക്തമായിട്ട് പറയണം, ഇല്ല സാത്താനെ, എന്റെ യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന്. ആകയാൽ ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങൾ ധൈര്യപ്പെട്ട് ജീവിതയാത്ര മുന്നോട്ട് തുടരണം. കാരണം നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ ദൈവം നമ്മെ സഹായിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. നിന്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ്. ആകയാൽ ജീവിതത്തിൽ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും പരിശോധനകളെയും കണ്ടിട്ട് ഭയപ്പെടുന്നവന് അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കും. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ